നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അടൂർ പ്രകാശ് എംപി ചാനലുകളിലൂടെ പ്രഖ്യാപിച്ചെന്നാരോപിച്ച് കോൺഗ്രസിൽ കലാപം. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ സാമുവൽ കിഴക്കുംപറം, എംഎസ് പ്രകാശ് എന്നിവർ കേരളത്തിന്റെ ചുമതലയുള്ള എസിസി സെക്രട്ടറിമാരായ ഐവാൻ ഡിസൂസ, താരിഖ് അൻവർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും നടത്തേണ്ടത് എസിസിയും ഹൈക്കമാൻഡുമാണ്. കോന്നിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആറ്റിങ്ങൽ എംപിയായ അടൂർ പ്രകാശിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാം. കൊള്ളാമെന്ന് തോന്നിയാൽ ഹൈക്കമാൻഡ് സ്വീകരിച്ചോളും. കോന്നിയിൽ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാൻ അവകാശമുള്ളത് ഈ ജില്ലയുടെ എംപിയായ ആന്റോ ആന്റണിക്കാണ്. അദ്ദേഹം വേണമെങ്കിൽ അത് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഡിസിസി വൈസ് പ്രസിഡന്റായ റോബിൻ പീറ്ററിനെ കോന്നിയിലെ സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഒരു തലത്തിലും യോഗത്തിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച പ്രകാരം വിവിധ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കുള്ള സർവേ നടന്നു വരുന്നതേയുള്ളൂ. അത് പൂർത്തിയായി കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തന്നെ പ്രഖ്യാപിക്കും. അത് റോബിൻ പീറ്ററോ മറ്റാരെങ്കിലുമോ ആകട്ടെ, അപ്പോൾ തങ്ങൾ നോക്കാമെന്നും അല്ലാതെ അടൂർ പ്രകാശിന്റെ പ്രഖ്യാപനം അംഗീകരിക്കേണ്ട ബാധ്യതയില്ലെന്നും സാമുവൽ കിഴക്കുംപുറം തുറന്നടിച്ചു. റോബിൻ പീറ്റർ പാർട്ടിയിൽ ജൂനിയറാണ്. അദ്ദേഹത്തെക്കാൾ മുതിർന്ന നിരവധി നേതാക്കൾ കോന്നിയിലും പത്തനംതിട്ട ജില്ലയിലുമുണ്ട്. അവരുടെയൊക്കെ പേരും കോന്നിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സമുദായത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് പി മോഹൻരാജിനെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചവരാണ് അടൂർ പ്രകാശും റോബിൻ പീറ്ററുമെന്ന് സാമുവൽ കുറ്റപ്പെടുത്തി. ഇത് സംബന്ധിച്ച് അന്ന് എസിസി തലം വരെ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് മലയാളപ്പുഴ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച തൻ്റെ പരാജയത്തിന് കാരണക്കാരനായതും അടൂർ പ്രകാശാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റോബിൻ പീറ്ററിന് ജില്ലയിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ലഭിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അടൂർ പ്രകാശ് നിയമസഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത്. എന്നാൽ റോബിൻ പീറ്റർ മത്സരിച്ച പ്രമാടം ഡിവിഷനിൽ വള്ളിക്കോട്, തുമ്പമൺ, ഓമല്ലൂർ പഞ്ചായത്തുകളുടെ ഭാഗമാണ് കൂടുതലായി ഉൾപ്പെടുന്നത്. കഴിഞ്ഞ തവണ റോബിൻ പീറ്റർ പ്രസിഡന്റായിരുന്ന പ്രമാടം പഞ്ചായത്തിൻ്റെ ഭരണം ഇക്കുറി LDF പിടിച്ചെടുക്കുകയും ചെയ്തു. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന മോഹൻരാജിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയവരാണ് അടൂർ പ്രകാശും റോബിൻ പീറ്ററും. എസിസി നിയോഗിച്ച തെരഞ്ഞെടുപ്പ് സമിതി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നിരിക്കെ അടൂർ പ്രകാശ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് സാമുവൽ കിഴക്കുംപുറവും MS പ്രകാശും പറയുന്നു. ഇതോടെ കോന്നി ഇക്കുറിയും കോൺഗ്രസിന് അനുകൂലമാകില്ലെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതേസമയം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ റോബിൻ പീറ്ററിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നിരുന്നു. അതനുസരിച്ച് റോബിൻ പീറ്റർ പ്രചാരണവും ആരംഭിച്ചിരുന്നു. ഒടുവിലാണ് റോബിൻ പീറ്ററെ മാറ്റി മോഹൻരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. റോബിൻ പീറ്റർ അടൂർ പ്രകാശിൻ്റെ നോമിനിയും ഉറ്റ അനുയായിയുമാണ്, ഓർത്തഡോക്സ് സഭാംഗവുമാണ്. അടുത്ത തവണ പരിഗണിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. റോബിനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിൽ നിന്നും മാറി നിന്നതിനാലാണ് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് കോന്നി നഷ്ടപ്പെട്ടത്. ഗ്രൂപ്പ് പോലും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കോന്നി UDFനെ നിലനിർത്താം.